ചില ആളുകൾക്ക് എന്താണ് കൈ കഴുകിയത് വൃത്തിയായില്ല എന്ന് തോന്നി പിന്നെയും പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുക ഒരുപാട് സമയത്തേക്ക് കുളിച്ചത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് ഒരുപാട് സമയത്തേക്ക് കുളിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾക്ക് എണ്ണിയത് ശരിയായില്ല എന്ന് വിചാരിച്ച് ഒരുപാട് സമയത്തേക്ക് എണ്ണിക്കൊണ്ടിരിക്കുക കയ്യിൽ എന്തോ ചേറ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ വൃത്തികേട് കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തോന്നുന്നു ആ തോന്നുന്ന സമയത്ത് ആ തോന്നലിനെ കുറക്കാൻ അല്ലെങ്കിൽ ആ തോന്നലിൽ നിന്നുണ്ടാകുന്ന ടെൻഷനെ കുറക്കാൻ വേണ്ടിയിട്ട് അയാൾ പോയിട്ട് കൈ കഴുകുന്നു നമസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയത് തൊഴുതുന്ന സമയത്ത് ഞാൻ തൊഴുതത് ശരിയായില്ല അല്ലെങ്കിൽ നിസ്കരിച്ചപ്പോൾ കൈ കെട്ടിയത് ശരിയായില്ല ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിച്ചു പോവുക എന്നുള്ള ചിന്തകൾ ഹായ് എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനെസ് സെൻറ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഞാൻ സ്കൂളിലെങ്ങാണ്ടോ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ള ഒരു കഥയാണ് ഒരാൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ചേരലും ഒരാളുണ്ട് ഇയാൾ അറിയാതെ സ്നേഹ ചെയ്ത് പോവാണ് അല്ലെങ്കിൽ തുമ്മി തുമ്മിപ്പോവാണ് അങ്ങനെ തുമ്മുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സൈഡിലേക്ക് ഒരിത്തിരി ചെരിഞ്ഞിട്ടാണ് അയാൾ തുമ്മി പോകുന്നത് തുമ്മുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൂക്കൊന്ന് വായുന്നൊക്കെ ഇത്തിരി ഒരു ഉമിനീരൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ തുമ്മി ആൾക്ക് തോന്നി ഒരിത്തിരി അയാളുടെ മേത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇയാള് സ്വാഭാവികമായിട്ടും സോറി പറഞ്ഞു അറിയാതെ തുമ്മി തുമ്മിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടു അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു അത് കുഴപ്പമില്ല സാറല്ല എന്ന് പറഞ്ഞു ഇയാൾക്ക് ഒരു തോന്നല് അയാൾക്ക് ശരിക്കും അത് എന്ന് പിന്നെയും തോന്നി അപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞു സോറി ഇട്ടോ അറിയാതെ ആയിപ്പോയതാന്ന് പറഞ്ഞു അത് അയാൾ പറഞ്ഞു ഓക്കെ സാരല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെയും ഇയാൾക്ക് തോന്നുകയാണ് ഇയാൾക്ക് ശരിക്കും അത് നല്ല ഇടങ്ങാറായിട്ടുണ്ട് ഞാൻ അങ്ങനെ തുമ്മിയത് ശരിയായില്ല എന്ന് പിന്നെയും തോന്നുകയാണ് അപ്പം അയാൾ പിന്നെയും നാലാമതും അയാൾ പറയാണ് സോറി കിട്ടോ അറിയാതെ ആയിപ്പോയതാണ് ഒന്നും വിചാരിക്കല്ല കേട്ടോ അയാൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അത് സാരമില്ല എന്ന് പറഞ്ഞു പിന്നെയും ഇയാൾക്ക് തോന്നുകയാണ് അയാൾക്ക് ശരിക്കും അത് അതിഷ്ടമായിട്ടില്ല അയാൾ ശരിക്കും അത് സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്കത് തൃപ്തി ആയിട്ടില്ല എന്ന് തോന്നിയിട്ട് പിന്നെയും അയാൾ പറയാണ് തുമ്മിപ്പോയതാണ് കേട്ടോ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാണ് സ്വാഭാവികമായിട്ടും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല സാരല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഒരിത്തിരി ദേഷ്യം അതിലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ വിചാരിച്ചു ഈ തുമ്മിയതിനുള്ള ദേഷ്യത്തിനാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അയാൾ പിന്നെയും സോറി പറഞ്ഞു പിന്നെയും സോറി പറഞ്ഞ സമയത്ത് അയാൾക്ക് നല്ലോണം ദേഷ്യം പിടിച്ചു നല്ലോണം ദേഷ്യം പിടിച്ചിട്ട് നല്ലോണം ചൂടായിട്ട് ഇയാളോട് തിരിച്ചു പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് ഞാൻ ഒരാട്ടം പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെയും സോറി പറയുന്നത് എന്ന് ചോദിച്ചു ഇത്രയും ദേഷ്യപ്പെട്ടതുകൊണ്ട് അയാൾ പിന്നെയൊന്നും മിണ്ടില്ല പക്ഷെ അയാളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നത് അയാൾക്ക് ആ തുമ്മിയത് ഇഷ്ടമാവാത്ത അയാൾ ചൂടാവുന്നത് അയാൾക്ക് തുമിയത് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അയാളുടെ മേത്തേക്ക് തിരിയായിപ്പോയി എന്നുള്ള പ്രശ്നം പിന്നെയും പിന്നെയും അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അത് ഏകദേശം നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസം കഴിഞ്ഞ് ഒരുപാട് ദിവസത്തേക്ക് ഇയാൾ അതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു അയാളുടെ ജീവിതം മുഴുവൻ ഒരു വേറൊരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതിന് സ്റ്റോറി അതിൻ്റെ അവസാനം എന്താണ് ആവുന്നത് എന്നുള്ളത് ജീവിതം തന്നെ വേറൊരു രീതിയിലേക്ക് മാറി എന്നുള്ളതായിരുന്നു ആ കഥ ആക്ച്വലി ഇത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് സൈക്കോളജിയിൽ പറയുന്ന നമ്മളുടെ ഒരുപക്ഷെ ഒരു ഉൾനാടൻ സ്ഥലങ്ങളിലൊക്കെ നാടൻ ഭാഷയിൽ നമ്മൾ അസ്വാസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ഓസിഡി എന്ന് പറയുന്നത് അസ്വാസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ മിക്കവാറും ആളുകളിൽ നമ്മൾ കോമൺ ആയിട്ട് പൊതുവേ പല സ്ഥലങ്ങളിലും പല ആളുകളിലും നമ്മൾ കാണപ്പെടുന്ന ഡിസോർഡർ ആണ് അതായത് ചില ആളുകൾക്ക് എന്താണ് കൈ കഴുകിയത് വൃത്തിയായില്ല എന്ന് തോന്നി പിന്നെയും പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുക ഒരുപാട് സമയത്തേക്ക് കുളിച്ചത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് ഒരുപാട് സമയത്തേക്ക് കുളിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾക്ക് എണ്ണിയത് ശരിയായില്ല എന്ന് വിചാരിച്ച് ഒരുപാട് സമയത്തേക്ക് എണ്ണിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരേ കാര്യം തന്നെ ശരിയായില്ല എന്ന് തോന്നിയിട്ട് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സാധാരണ അസ്വാസ് എന്ന് പറയാറുള്ളത് അതിന് പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെ ഒരു കളിയാക്കുന്ന രീതികളൊക്കെ നമ്മൾ പറയാറുണ്ട് ആക്ച്വലി എന്താണ് ഈ ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിഡി അല്ലെങ്കിൽ ഒബ്സഷൻ കമ്പൽസൺ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ വരുന്ന ഒരു ഡിസോർഡർ ആണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലുള്ളത് പോലെ അയാൾക്ക് പിന്നെയും പിന്നെയും തോന്നാണ് ഞാൻ ചെയ്തത് ശരിയായില്ല ഞാൻ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരേ സംഭവത്തിനെ കുറിച്ച് നമുക്ക് പിന്നെയും പിന്നെയും ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്സെഷൻ എന്ന് പറയുന്നത് അഥവാ ആവശ്യമില്ലാത്ത ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ പിന്നെയും 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 വന്നുകൊണ്ടിരിക്കുന്നതിന് ചില സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഡോറൊക്കെ അടച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ കിടന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും ഞാൻ ശരിക്കും ഉണ്ടോ കുറ്റി ഇട്ടിട്ടുണ്ടോ എന്നുള്ള നമ്മൾ ആലോചിക്കും നമുക്ക് ശരിക്കും ഓർമ്മയുണ്ട് ഞാൻ കുറ്റി ഇട്ടിട്ടുണ്ട് എന്നുള്ള നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മറക്കും പിന്നെയും ചിലപ്പോൾ രണ്ടാമതും ഇനി ശരിക്കും ഞാൻ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വെറുതെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാറൊക്കെയുണ്ട് ഇതേ സംഗതി തന്നെ നമ്മൾ ചെക്ക് ചെയ്തു എന്നിട്ടും ആ ചിന്ത പോകുന്നില്ല പിന്നെയും അതിനന്നെ ചിന്തിച്ചു പിന്നെയും പോയി ചെക്ക് ചെയ്തു പിന്നെയും അതുതന്നെ ചിന്തിച്ചു പിന്നെയും പോയി ചെക്ക് ചെയ്തു ഇങ്ങനെ നമ്മളൊരു കാര്യം തന്നെ വീണ്ടും 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 ചിന്തിക്കുന്നതിനെയാണ് ഒബ്സെഷൻ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒബ്സെഷൻ ഇങ്ങനെ ഇങ്ങനെ ചിന്ത ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ഇഷ്ടമായില്ല എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും അല്ലെങ്കിൽ നമുക്കൊരു ആൻസൈറ്റി വരും നമ്മൾ ഡോറ് കുറ്റി ഇട്ടിട്ടുണ്ടോ എന്ന് സംശയം വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ടെൻഷൻ വരുമല്ലോ ആ ടെൻഷൻ വരുന്ന സമയത്ത് ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി അപ്പം കുറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചാൽ നമുക്ക് ആ ടെൻഷൻ കുറയുമല്ലോ അങ്ങനെ ആ ചിന്തനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചിന്തയുടെ ഒരു ശക്തി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കഥയിൽ അയാൾക്ക് തുമ്മിയത് അയാക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അയാളുടെ മേത്തേക്ക് ആയി എന്ന് തോന്നി അപ്പോൾ ആ തോന്നൽ കൊണ്ട് അയാൾക്കൊരു ടെൻഷൻ വന്നു ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു അയാളോട് സോറി പറഞ്ഞു അപ്പോൾ ആ സോറി പറയുന്നതാണ് എന്ത് കമ്പൽഷൻ എന്ന് പറയുന്നത് ഇനി സാധാരണ ആളുകളുടെ ഒരു അശ്വാസത്തിലൊക്കെ നോക്കുന്ന സമയത്ത് കൈ കഴുകുന്ന ആളുകളുടെ ഒരു അശ്വാസത്തിലേക്ക് നോക്കുന്ന സമയത്ത് കയ്യിൽ എന്തോ ചേറ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ വൃത്തികേട് കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തോന്നുന്നു ആ തോന്നുന്ന സമയത്ത് ആ തോന്നലിനെ കുറക്കാൻ അല്ലെങ്കിൽ ആ തോന്നലിൽ നിന്നുണ്ടാകുന്ന ടെൻഷനെ കുറക്കാൻ വേണ്ടിയിട്ട് അയാൾ പോയിട്ട് കൈ കഴുകുന്നു ആ കൈ കഴുകുന്ന സമയത്ത് കുറച്ചൊരു ആശ്വാസം കിട്ടും ടെൻഷന് അങ്ങനെ ടെൻഷൻ കുറയുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ പിന്നെയും ആ ടെൻഷൻ വരും അപ്പൊ ആ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും പോയി കൈകഴിയും അപ്പോൾ ഇത് തന്നെ പല ആവർത്തി ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇതൊരു ഡിസോർഡർ ആയിട്ട് നമ്മളെപ്പോഴാണ് കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഇങ്ങനെയുള്ള ചിന്തകൾ നിറഞ്ഞ് ആ ചിന്തന കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന സമയത്താണ് നമ്മളിതിനെ ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാറുള്ളത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിടന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യും വന്നു കിടന്ന് കഴിഞ്ഞാൽ പിന്നെയും ഒരു പക്ഷേക്ക് തോന്നും പിന്നെ നമുക്ക് മനസ്സിലാവുമ്പോൾ അത് തോന്നലാണെന്നുള്ളതുകൊണ്ട് നമ്മളത് മറക്കും അതിന് നമ്മൾ ഡിസോർഡർ ആയിട്ട് പറയില്ല നേരെ മറിച്ച് നമ്മൾ വന്ന് കിടന്നു നമുക്ക് പിന്നെയും തോന്നാണത് കുറ്റിയിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ പിന്നെയും പോയി ചെക്ക് ചെയ്തു തിരിച്ചു വന്നു പിന്നെയും പോയി ചെക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് സമയം അതിന് തന്നെ നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസോർഡർ ആയിട്ട് കൂട്ടുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഓപ്സഷൻസ് അഥവാ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തുടരെ തുടർന്ന് വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയോ ചേർ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയത് തൊഴുതുന്ന സമയത്ത് ഞാൻ തൊഴുതും ശരിയായില്ല അല്ലെങ്കിൽ നിസ്കരിച്ചപ്പോൾ കൈ കെട്ടിയത് ശരിയായില്ല ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിച്ചു പോകുമോ എന്നുള്ള ചിന്തകൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടേബിളിൽ അല്ലെങ്കിൽ കിച്ചണില് ഒരു കത്തി ഉണ്ട് ആ കത്തി കാണുന്ന സമയത്ത് ഒരാൾക്ക് പേടിയാവുകയാണ് ആ കത്തി എടുത്തിട്ട് എൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ ഒരു പക്ഷെ കുത്തി പോകുന്നു വെറുതെ പേടിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് സാധാരണഗതിയിലെ ആളുകൾക്ക് ഓബ്സഷൻസ് വരാറുള്ളത് വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം ശരിയായിട്ടില്ല എന്നുള്ള തോന്നൽ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തു പോകും എന്നുള്ള തോന്നൽ ഇങ്ങനെ പല രീതിയിൽ ഒബ്സഷൻസ് കാണപ്പെടാറുണ്ട് ഇനി ഇതിൻ്റെ കമ്പൽഷൻസ് അഥവാ കമ്പൽഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സഷൻ ഈ ചിന്ത കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് കമ്പൽഷൻസ് എന്ന് പറയുന്നത് മിക്കവാറും സമയങ്ങളിൽ ചെക്കിങ് അഥവാ തുടരെ തുടരെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക ഡോറ് കുറ്റിയിട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക പൈസ എണ്ണിയത് ആണോ എന്നുള്ളത് നോക്കുക നമ്മൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത് നോക്കുക പിന്നെ അൺഡോയിങ് എന്ന് പറയും അതായത് ചെയ്തത് പിന്നെയും പിന്നെയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഡോറ് ലോക്ക് ചെയ്തു എന്നുള്ളത് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക മാത്രമാണ് ചെയ്യുക ചില ആളുകൾ എന്ത് ചെയ്ത് അത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ലോക്ക് ഒന്നും കൂടി തുറന്ന് പിന്നെയും കുറ്റിയിടും എന്നിട്ട് പോയി കിടക്കും അങ്ങനെ പോയി കിടക്കുന്ന സമയത്ത് പിന്നെയും തോന്നും ഞാൻ പിന്നെ താത്തിയിട്ട് പിന്നെ ഒന്നും കൂടി ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയെന്ന് പിന്നെയും ചിന്തിക്കും പിന്നെയും പോയിട്ട് അങ്ങനെ താത്തിയിട്ട് പിന്നെയും കുറ്റിയിടും വന്ന് കിടക്കുമ്പോൾ പിന്നെയും അതേപോലത്തെ ചിന്തകൾ വരും അപ്പോൾ ചെയ്തത് മാറ്റി ചെയ്ത് പിന്നെയും ഒന്നുകൂടി ചെയ്യുന്നതിനെയാണ് അൺഡുയിങ് എന്ന് പറയുന്നത് ചില ആളുകൾ പൈസ എണ്ണിയത് എന്ന് തോന്നും എണ്ണിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും പിന്നെയും എണ്ണും ചില ആളുകൾ എന്താണ് മതപരമായിട്ടുള്ള ആചാരങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തോഴുന്ന സമയത്ത് ചെയ്തത് ശരിയായില്ല എന്ന് തോന്നും നിസ്കരിച്ചത് പിന്നെയും മാറ്റി ചെയ്യും തൊഴുതത് പിന്നെയും പോയി ഒന്നും കൂടി തോന്നും ചില ആളുകൾ എണ്ണിയത് ശരിയായില്ല എന്ന് തോന്നും പിന്നെയും പോയിട്ട് എണ്ണും അപ്പോൾ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ തരത്തിലുള്ള കമ്പൽഷൻസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾക്ക് വരാറുള്ളത് ഈ ഓസിഡിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് മിക്കവാറും സമയങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയമെടുക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ നിന്ന് കുളിക്കുക അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മേത്തോടെ മുഴുവൻ വെള്ളം ഒഴിക്കും അപ്പോൾ തോന്നും താഴത്ത് തട്ടിയിട്ട് വെള്ളം മേത്തേക്ക് തെറിച്ചിട്ടുണ്ടെന്ന് തോന്നും അപ്പോൾ പിന്നെയും കഴുകും പിന്നെ നമ്മൾ കഴുകി നമ്മൾ കുളിച്ച സമയത്ത് ചുമരിലേക്കൊക്കെ വെള്ളം തെറിച്ചിട്ടുണ്ടെന്ന് തോന്നും അപ്പോൾ ആ ഭാഗം മുഴുവൻ കഴുകും അങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മളുടെ മേത്തേക്ക് വെള്ളം തെറിച്ചിട്ടുണ്ടെന്ന് പിന്നെയും തോന്നും അപ്പോൾ പിന്നെയും കുളിക്കും ഇങ്ങനെ ഇത് തന്നെ ഒരുപാട് സമയം ചെയ്ത് 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 അവസാനം വരെ നിർത്ത തളർന്നിട്ടാണ് അവര് നിർത്തുന്നത് ആ ചിന്ത പോയിട്ടല്ല ചില ആളുകള് കൈയിലയക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരച്ചൊരച്ചൊരച്ച് അവരുടെ തൊലി പോകുന്ന രീതിയിൽ അവരുടെ കൈ ഒരക്കും അപ്പൊ ഇത്രയും ഭീകരമായിട്ടുള്ള ചില അവസ്ഥകളും ഈ ഓസൈഡിയിൽ കാണപ്പെടാറുണ്ട് ചില ആളുകൾക്ക് വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ വെറുതെ ഇങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ എന്താണ് ചെയ്യാനുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചെയ്യും അധിക സമയം എടുക്കുകയിൽ അപ്പോൾ ആവുന്ന സമയത്ത് ഇത്രയും ഭീകരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യും ഇനി ഇങ്ങനെ മാറുന്ന സമയത്ത് അവർക്ക് ഈ ഓസിഡി മാത്രമല്ല ഉണ്ടാവുന്നത് അതിൻ്റെ കൂടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും ഈ ഓസിഡി ഉള്ള ആളുകൾക്ക് അവരുടെ മെമ്മറിനെ വിശ്വാസം അത്ര ഉണ്ടാവില്ല അതായത് അവർ മിക്കവാറും പോയി ചെക്ക് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്ത വരുന്നതോടുകൂടി അവർക്ക് വേറൊരു കാര്യം കൂടി അവരുടെ തലയിൽ ഉണ്ടാവും എൻ്റെ ഓർമ്മശക്തി അത്ര പോരാ എന്നുള്ളത് അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത കൂടി അവർക്ക് ഉണ്ടാവും അപ്പോൾ അവരുടെ ഓർമ്മശക്തിന് അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാനത് കുറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിലും അത് ശരിയായ ഓർമ്മയല്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെയും വരും അപ്പോൾ അവരുടെ ഓർമ്മ ശക്തിയിൽ അവർക്ക് വിശ്വാസക്കുറവുണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ടും ഒരു കാര്യം തന്നെ പിന്നെയും 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 ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓബ്സഷൻ്റെയും കമ്പൽഷൻ്റെയും കൂടെ തന്നെ വേറെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വരും അവരുടെ ഓർമ്മശക്തിയിൽ വിശ്വാസം ഉണ്ടാവില്ല സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പേടിയുണ്ടാവും ഈ പേടിയുടെ ഭാഗമായിട്ട് കോൺഫിഡൻസ് കുറയും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഓ സി കൂടെ ഈ ആളുകൾക്ക് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അത് ഒ സി ഡിയുടെ ലക്ഷണങ്ങളാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക ഒരു പത്തോ പതിനഞ്ചോ സെഷനുകൊണ്ട് ഒരു പക്ഷേ മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ അതുണ്ടാവുള്ളൂ അപ്പോൾ ഒരു പക്ഷേ കുറച്ച് കൊണ്ട് മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അതുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്